Sometimes we know the solution to what we want. Pakshe, it is difficult for us to do it. And that's the case when it comes to speaking in English. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ അതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യില്ല, ബാക്കിയെല്ലാം ചെയ്യും. അറിയാവുന്ന ഇംഗ്ലീഷ് ഉപയോഗിച്ച് നോക്കില്ല, കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കാൻ ശ്രമിക്കില്ല. ഈ രണ്ട് കാര്യത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ തന്നെ നല്ല വ്യത്യാസമുണ്ടാകും. വീട്ടിലുള്ളവരോട് ഉള്ളതുപോലെ സംസാരിച്ചു തുടങ്ങുക. ഏതൊരു കാര്യവും പുതുതായിട്ട് പഠിക്കുമ്പോൾ ഒരു തുടക്കത്തിലുള്ള പ്രയാസമല്ലേ, അതുണ്ടാകും. പിന്നെ ബ്ലെൻഡഡ് ലേണിംഗ് സ്റ്റൈല് ട്രൈ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ബ്ലെൻഡഡ് സ്പീക്കിംഗ്. ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണമെന്നില്ല, ഇംഗ്ലീഷും മലയാളവും കൂടി മിക്സ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം അത് സംസാരിക്കാൻ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഐ തിങ്ക് യു ഷുഡ് ഡു ദാറ്റ്. സോ ഇംഗ്ലീഷും മലയാളവും കൂടി ബ്ലെൻഡ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ സംസാരിക്കുക? അവിടെ നമുക്ക് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് ഇല്ലേ, അതുപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ സേ അമ്മ വിശക്കുന്നു, ഇതുവരെ ഒന്നും ആയില്ലേ. അമ്മ വിശക്കുന്നു, ഈസ് ബ്രേക്ക്ഫാസ്റ്റ് നോട്ട് റെഡി. ഇതുവരെ ഒന്നും ആയില്ലേ എന്ന് നെഗറ്റീവ്ലി ചോദിച്ചതുകൊണ്ടാണ്, അമ്മ വിശക്കുന്നു, ഈസ് ബ്രേക്ക്ഫാസ്റ്റ് നോട്ട് റെഡി. അപ്പം ഇത് കേൾക്കുന്ന ആർക്കാണെങ്കിലും, ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്കാണെങ്കിലും മനസ്സിലാവില്ലേ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കേൾക്കാറുണ്ട്, റെഡിയും കേൾക്കാറുണ്ട്. ആ എടുക്കണു എന്ന് പറയില്ലേ, ആ ടേക്കിംഗ് ഇറ്റ്, വെയിറ്റ് 10 more minutes, അതൊക്കെ നമുക്ക് പറയാം. കുളിക്കാൻ കയറുമ്പോൾ നമ്മൾ നമുക്ക് അതായത് എത്ര നേരമായി അതിനകത്ത്, ഹൗ ലോങ് ഹാവ് യു ബീൻ, അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതെന്ത് നമ്മൾ വീട്ടിൽ പറയും, ഹൗ ലോങ് ഹാവ് യു ബീൻ, അതിനകത്ത് കയറിയിട്ട് എത്ര നേരമായി, പ്ലീസ് കം ഔട്ട്, ഗെറ്റ് ഔട്ട് നൗ. വീട്ടിലാവുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാമല്ലോ, പൊളൈറ്റ് ഒന്നും ആവണ്ടല്ലോ. ഗെറ്റ് ഔട്ട് നൗ, എന്തുകൊണ്ടാ? ഐ നീഡ് ടു ടേക്ക് എ ബാത്ത്, എനിക്ക് കുളിക്കണം. ഐ നീഡ് ടു യൂസ് ദ ബാത്റൂം, ഗെറ്റ് ഔട്ട് നൗ. തട്ടിയേച്ച് നമ്മൾ പറയില്ലേ, ഐ നീഡ് ടു യൂസ് ദ ബാത്റൂം, നീഡാണ്, എനിക്ക് ആവശ്യമാണ്, ആഗ്രഹമല്ല. അല്ലെങ്കിൽ എനിക്ക് പറയാം, ഗെറ്റ് ഔട്ട് നൗ, ഐ ഹാവ് ടു ഗെറ്റ് റെഡി ആൻഡ് ഗോ, എനിക്ക് റെഡിയായി പോകണം. ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത്, ഐ നീഡ് ടു ഗെറ്റ് റെഡി ആൻഡ് ഗോ. ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. പിന്നെ നമ്മൾ ഈ കുളിച്ചിട്ടൊക്കെ വീട്ടിലുള്ളവർ ഈ ടവലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചുരുട്ടിയിടുകയാണെങ്കിൽ നമ്മൾ പറയും, ഡോണ്ട് ലീവ് ദ വെറ്റ് ടവൽ ലൈങ് അറൗണ്ട്, അവിടെ എവിടെയും ഇട്ടേക്കരുതെന്ന്. ഡോണ്ട് ലീവ് തിങ്സ് ലൈങ് അറൗണ്ട് എന്നും നമുക്ക് പറയാം. ഡോണ്ട് ലീവ് ദ വെറ്റ് ടവൽ ലൈങ് അറൗണ്ട്, ഇതിങ്ങനെ അവിടെ എവിടെയായിട്ട് ഇടാതിരിക്കൂ. ഹാങ് ഇറ്റ്, എവിടെ തൂക്കിയിടുന്നില്ലേ, വിരിക്കും എന്നുള്ളതിനാണ്. ഹാങ് ഇറ്റ് ഓൺ ദ ലൈൻ, ലൈനാണ് നമ്മൾ മറ്റേ ലോണ്ട്രി ലൈൻ ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ തൂക്കിയിടുന്നത്. ഡോണ്ട് ലീവ് തിങ്സ് ലൈങ് അറൗണ്ട്, ഇത് കുട്ടികളോട് നമുക്ക് പറയട്ടോ, അങ്ങനെ ഡോണ്ട് ലീവ് തിങ്സ് ലൈങ് അറൗണ്ട്. പിന്നെ എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ വെക്കണം, അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വീട് ചിട്ടയാക്കി ഇടാൻ പറ്റുകയുള്ളൂ. ദർ യു ക്യാൻ സേ പുട്ട് തിങ്സ് ബാക്ക് വേർ യു ടുക്ക് ഇറ്റ് ഫ്രം, അല്ലേ, പുട്ട് ഇറ്റ് ബാക്ക് വേർ യു ടുക്ക് ഇറ്റ് ഫ്രം. ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്, പുട്ട് ഇറ്റ് ബാക്ക്, തിരിച്ചു വെക്കൂ. ഈ കുപ്പി എന്താ മോനെ ഇവിടെ ഇരിക്കുന്നത്, തല്ലിലെണ്ണ തിരിച്ചിട്ട് തിരിച്ചു വെക്കാൻ പാടില്ലേ, പുട്ട് ഇറ്റ് ബാക്ക് എവിടെയാ, ഇൻ ദ കബേർഡ്, ഇൻ ദി അൽമാരി, ഓൺ ദ ടേബിൾ, എവിടെയാണോ നമ്മളത് സ്ഥിരമായിട്ട് വെക്കുന്നത്. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശീലിക്കേണ്ടത് നല്ലൊരു കാര്യമാണ് കേട്ടോ, പ്രായ ഭേദമന്യേ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന കപ്പും നമ്മൾ എപ്പോഴും എടുത്ത് കഴുകി വെക്കണം. അതൊരു നല്ല ശീലമാണ്, അതിൽ ഒരിക്കലും അതിനെ ആരാണെങ്കിലും അങ്ങനെ ചെയ്താൽ വളരെ നന്നാവും കേട്ടോ. അല്ല, നമുക്കിപ്പോൾ ഫുൾ ടൈം ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ വീട്ടിൽ, അതിന് ആ ഒരു ജോലിക്ക് വേണ്ടി ഒരാളുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന പാത്രവും നമ്മൾ കഴിക്കുന്ന കപ്പും എപ്പോഴും നമ്മളൊന്ന് വെള്ളത്തിലെങ്കിലും കഴുകി വെക്കണം. നല്ല ശീലമല്ലേ, നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. അത് നമ്മൾ പറയും, പ്ലീസ് പ്ലീസ് ടേക്ക് യു പ്ലേറ്റ്, കെൻ യു പ്ലീസ് ക്ലിയർ ദ ടേബിൾ, ടേബിൾ ക്ലിയർ ചെയ്തേ, ആ പ്ലീസ് പിക്ക് യുവർ പ്ലേറ്റ്, പ്ലീസ് ടേക്ക് യുവർ പ്ലേറ്റ്, നിന്റെ പ്ലേറ്റ് എടുക്കൂ, വാഷ് ഇറ്റ്, അല്ലേ, വാഷ് ചെയ്ത് അവിടെ വെക്കാൻ പറയും. ഇനി മഴക്കി വെക്കണം എന്ന് നമ്മൾ പറയില്ലേ, വെള്ളം ഒഴിച്ച് വെക്കണം എന്ന് പറയത്തില്ല, നമ്മൾ പറയും റിൻസ് ഇറ്റ്, വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. റിൻസ് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ദ കൗണ്ടർ, ചെറുതായിട്ടൊന്ന് മഴക്കിയിട്ട് കൗണ്ടറിന്റെ മുകളിലേക്ക് വെക്കാൻ പറയാം. ക്ലിയർ ദ ടേബിൾ എന്ന് പറഞ്ഞാലോ, നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു, അത് കഴിഞ്ഞാൽ അമ്മ സാധാരണ ഉണ്ടാകുന്നത് അമ്മ പാത്രം കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റങ്ങ് പോകും. പക്ഷേ ഇനി നിങ്ങൾക്ക് പറയാം, പ്ലീസ് ക്ലിയർ ദ ടേബിൾ, നിങ്ങൾ കഴിച്ച ഭക്ഷണമല്ലേ, എല്ലാം ക്ലിയർ ചെയ്ത് യു നോ ഹെൽപ്പ് മീ സോർട്ട് ഇറ്റ്,
ഹെൽപ്പ് മീ ക്ലിയർ അപ്പ് എന്നും പറയാം. എന്നെ ഇത് ക്ലിയർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന്. ഹെൽപ്പ് മീ ക്ലിയർ അപ്പ്. സോ ദീസ് ആർ എ ഫ്യൂ ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സം റാൻഡം വേർഡ്സ്. ഇത് വെറുതെ കേട്ടുപോയത് കൊണ്ടും താഴെ കമന്റ് ഇട്ടത് കൊണ്ടും ഒന്നും കാര്യമില്ല. നമുക്കിത് ഉപയോഗിക്കാൻ പറ്റണം. ഇത് എഴുതി വെക്കുക, വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലൊക്കെ എഴുതി വെക്കുക, എന്നിട്ടിത് ഉപയോഗിച്ച് ശീലിക്കുക. ഇത് നമ്മൾ ചെറിയ രീതിയിൽ വീട്ടിലുള്ളതുപോലെ ഉറക്കെ പറഞ്ഞ് ശീലിച്ചാൽ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. കുഞ്ഞിലേ നമ്മൾ വളർന്നു വരുമ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ ചെറിയ രീതിയിലല്ലേ ഇതൊക്കെ പഠിച്ചെടുക്കുന്നത്. കൊച്ചിലെ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു നോക്കിയല്ലേ. ഇനി വർത്തമാനം പറയാനായിട്ട് ആരെങ്കിലും വന്നേച്ച് വർത്തമാനം പറയാൻ ഇരുന്നാൽ എന്തെങ്കിലും നടക്കുമോ? സോ ഉള്ളതുപോലെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കുറച്ച് തെറ്റൊക്കെ വന്നോട്ടെ. കുട്ടിപ്പെട്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? കുട്ടിപ്പെട്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം കുട്ടിപ്പെട്ടിക്കുള്ളിൽ ഇതുപോലെ നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് എലമെന്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രസവുമാണ്, മോമോസ് ഒക്കെ ഉള്ളത് കൊണ്ട് റിലേറ്റബിളുമാണ്, ഫണ്ണുമാണ്, പിന്നെ നിങ്ങളെ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കും. സോ മറക്കാണ്ട് യു മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു കുട്ടിപ്പെട്ടി. സോ ദാറ്റ് എല്ലാ മാസവും ഇംഗ്ലീഷിൻ്റെ ബോക്സ് സ്നേഹത്തോടെ വീട്ടിൽ വരട്ടെ. So keep following Surya Simple English and share your feedback and send me messages in Instagram. Bye bye.